ജോസഫ്, ജോൺ, ഈ മൂന്ന് പേരുകളായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ കാട്ടുതീ പോലെ വളർന്നു പന്തലിച്ച പേരുകൾ എങ്കിൽ ഇപ്പോ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായി കൊണ്ടിരിക്കുന്ന പേര് അഹമ്മദ്, മുഹമ്മദ് എന്ന് പറയുന്ന പേരുകളാണ് എന്ന് വിദേശ മാധ്യമങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയണം, കഴിഞ്ഞയാഴ്ച മാംഗ്ലൂർ മംഗലാപുരം വിമാനത്താവളത്തിൽ നിന്ന് ദുബായിലേക്ക് ടേക്ക് ഓഫ് ചെയ്ത വിമാനം അന്തരീക്ഷത്തിന്റെ ചുടിയിൽ എയർ പോക്കറ്റിൽപ്പെട്ട് ആടി ഉലഞ്ഞ് എഞ്ചിന് തകരാറാണ് എന്ന് പൈലറ്റ് സ്ഥിരീകരിച്ച് എയർ ഹോസ്റ്റസ്മാരെങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് എല്ലാവരെയും കാര്യം ബോധ്യപ്പെടുത്തി വളരെ വലിയൊരു ദുരന്തമാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്ന് വായുമണ്ഡലത്തിൽ 6 കിലോമീറ്ററിന്റെ ഉയരത്തിൽ നമ്മുടെ ജീവൻ ഒരു നൂലിന്റെ പിൻബലം പോലുമില്ലാതെ അന്തരീക്ഷത്തിന്റെ ചുടിയിൽ എയർ പോക്കറ്റിൽ ആടിയുലയുകയാണ്. ഇനി ദൈവമാണ് രക്ഷ എന്നുള്ള ഒരു രംഗത്തിലേക്ക് എത്തിയപ്പോ രാജേഷ് ശെട്ടി എന്ന് പറയുന്ന ദുബായിലുള്ള വ്യവസായി ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എഴുതി, താങ്ക്സ് ടു ഗോഡ് ആൻഡ് പൈലറ്റ് ഫോർ സേവിംഗ് ആൾ ലീവ്. മൈ കസിൻ വാസ് ഇൻ സെയിം ഫ്ലൈറ്റ്. എന്റെ അമ്മായിയും എന്റെ അങ്കിളും അവരൊക്കെ ഈ സെയിം ഫ്ലൈറ്റിലായിരുന്നു. വെൻ ദി പാനിക് സ്റ്റാർട്ടഡ് മൈ കസിൻ ആൻഡ് ഫാമിലി സ്റ്റാർട്ടഡ് ക്രൈം. വിമാനം ആടി ഉലയാൻ തുടങ്ങിയപ്പോ എന്റെ കസിനും എന്റെ ഫാമിലി മെമ്പേഴ്സും മംഗലാപുരം വിമാനത്താവളത്തിൽ നിന്ന് വിമാനം ഉയർന്ന് വായുമണ്ഡലത്തിലെത്തി വിമാനം ആടി ഉലഞ്ഞപ്പോ എന്റെ ബന്ധുക്കളെല്ലാം കരയാൻ തുടങ്ങി, അറ്റകസിക്കാൻ തുടങ്ങി. ഹൗ ഹെവർ ദോസ് മുസ്ലിം കെപ്റ്റ് ക്വൈറ്റ് സ്റ്റാർട്ടഡ് ചാന്റിംഗ് സം സ്ലോഗൻ ലൈക്ക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, ലാ ഇലാഹ ഇല്ലല്ലാ, സുബ്ഹാനല്ലാ. ഇത്തരം വാക്കുകൾ ഞങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഞങ്ങളെ മറ്റ് മതക്കാര് മുഴുവൻ ബന്ധുക്കളെ പിടിച്ച് അട്ടഹസിച്ച് നിലവിളിച്ചപ്പോ ഒരു മതവിഭാഗം ജനങ്ങൾ ആ വിമാനത്തിന്റെ അകത്ത് നിന്ന് ജീവൻ അപകടത്തിലാണ് എന്ന് ബോധ്യപ്പെടുത്തിയപ്പോ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ, സുബ്ഹാനല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നീ അറബ് മന്ത്രങ്ങൾ ശ്ലോകൻ ചാന്റിംഗ് ശ്ലോകൻ അവർ ശ്ലോകങ്ങൾ ചൊല്ലാൻ തുടങ്ങി. അവരുടെ ഖുർആനിന്റെ ശ്ലോകം, അവരുടെ അറബിയുടെ ശ്ലോകം അത് ചൊല്ലാൻ തുടങ്ങി. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ലുക്കിംഗ് അറ്റ് ദെയർ കോൺഫിഡൻസ് മോസ്റ്റ് ഓഫ് അസ് അതർ പാസഞ്ചേഴ്സ് ആൾസോ സ്റ്റാർട്ടഡ് ചാന്റിംഗ് ഫ്ലെയിം. അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോ കിട്ടിയ ഒരു കോൺഫിഡൻസിൽ നിന്ന് അവർ ചൊല്ലുന്ന മന്ത്രം എന്താണോ അത് മറ്റ് മതക്കാരായ ആളുകളും ആ വിമാനത്തിൽ നിന്ന് ചൊല്ലാൻ തുടങ്ങി. ഹീ സെയ്സ്, എന്റെ കസിൻ, ആ വിമാനത്തിൽ യാത്ര ചെയ്ത എന്റെ കസിൻ പറയുകയാണ് എന്ന് രാജേഷ് ശെട്ടി ദുബായിൽ നിന്ന് എസ് ബി പോസ്റ്റിലൂടെ ലോകത്തെ അറിയിക്കുകയാണ്. ഹീ സെയ്സ് ഇറ്റ് വാസ് എ മാജിക് മന്ത്ര, ദ ഹാഷ് സേവ്സ് ആൾ ഓഫ് അസ്, ഇറ്റ് thought a lesson of humanity and all started believing God. ഇത് ഒരു മനുഷ്യത്വത്തിന്റെ പാഠമാണ് പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ ആളുകളും ദൈവവിശ്വാസികൾ ആയ പോലെ അവരുടെ മന്ത്രം കേട്ടപ്പോ രൂപാന്തരപ്പെട്ടു. ഇദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അന്യമതസ്ഥനായ രാജേഷ് ശെട്ടി, for the unity of human beings, and it is an example, we all respect each other religion and live peacefully. ഇത് പഠിപ്പിക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എല്ലാ മതക്കാരും പരസ്പരം ബഹുമാനിക്കണം. ചില മതങ്ങൾ ചില സന്ദർഭങ്ങളിൽ രക്ഷകരായി എത്തുന്നുണ്ട് എന്ന് അപകടസ്ഥലങ്ങളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തണം എന്ന് രാജേഷ് ശെട്ടി പറയുകയാണ്. ഈ വിമാനം വലിയ ഒരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടു. തലനാരിടക്ക് മുടിനാരിടക്ക് പൈലറ്റ് വിമാനം താഴെ ഇറക്കി. പക്ഷേ അവിടെ ചർച്ച ചെയ്യപ്പെട്ടത് ജീവൻ അപകടത്തിലായപ്പോൾ നിലവിളിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ മന്ത്രങ്ങളെ ഒരുവിടാൻ മെന്റൽ എബിലിറ്റിയും കോൺഫിഡൻസും പ്രകടിപ്പിച്ച ഒരു മുസ്ലിമിന്റെ ധീരവിശ്വാസം ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ. അങ്ങനെയാണ് ആദിര ആയിഷയാകേണ്ടത്, അങ്ങനെയാണ് അഖില ഹാദിയയാകേണ്ടത്, അല്ലാതെ ഇൻസിസ്റ്റ് പ്രൊപ്പഗേഷനിലൂടെയല്ല എന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നമ്മൾ ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു മുസ്ലിങ്ങൾക്ക് ഇജ്ജത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ, അള്ളാഹു മുസ്ലിങ്ങൾക്ക് അന്തസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർമ്മമാണ് മതം, വേറെയൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയിലെ ചർച്ചിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ ഒരു മുത്തശ്ശിയായ ക്രൈസ്തവ, ആ ക്രൈസ്തവ വനിത ടാക്സ് കിട്ടാൻ വേണ്ടി ഒരുപാട് ഡ്രൈവർമാരോട് കെഞ്ചി,
എന്റെ ബാഗിൽ ഒരു ഡോളർ പോലുമില്ല, എന്റെ വീട്ടിലേക്ക് എന്നെ ആരാണ് സൗജന്യമായി വിട്ടുതരിക എന്ന് ചോദിച്ചപ്പോ എന്റെ മതക്കാരായ ഒരു ഡ്രൈവറും തയ്യാറാവാതെ വന്നപ്പോ അമേരിക്കയുടെ സിറ്റിയിൽ തിരിയിട്ട് തെരഞ്ഞാൽ കാണാത്ത തൊപ്പി വെച്ചൊരു മുസ്ലിം യുവാവ് ടാക്സി കാറുമായി, അമ്മയെ കേറൂ, ഞാൻ അങ്ങയെ പിക്ക് ചെയ്യാം, അങ്ങയുടെ വീട്ടിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം, മോനെ നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ആ മുത്തശ്ശി പറഞ്ഞപ്പോ ഈ മുസ്ലിം ഡ്രൈവർ പഠിപ്പിച്ചൊരു പാഠം ആ മുത്തശ്ശി അവിടെ വിളിച്ചു പറഞ്ഞു, എനിക്ക് എന്റെ പരലോകത്ത് പുണ്യം കിട്ടും, അങ്ങയെ സഹായിച്ചാൽ അങ്ങ് കേറൂ. ആ വിശാല മനസ്കത പഠിപ്പിക്കുന്ന മതം അല്ലാഹുമ്മ അൻത സലാം വമിൻക സലാം, നീയാണ് രക്ഷ, നിന്നിലാണ് രക്ഷ. വൈലൈക യർജോ സലാം, രക്ഷയുടെ മടക്കം നിന്നിലേക്കാണ് തമ്പുരാനെ. അതുകൊണ്ട് ഹയ്യനാ റബ്ബനാ ബിസ്സലാം, സമാധാനത്തിലൂടെ ഞങ്ങളെ ജീവിപ്പിക്കണേ അല്ലാ. ആ സമാധാനം പഠിപ്പിക്കുന്ന മതത്തിന്റെ പള്ളിയുടെ മിഹ്റാബിൽ വെച്ച് കഴിഞ്ഞയാഴ്ച വെറും ഒരു 10 മിനിറ്റ് നമ്മൾ പാവപ്പെട്ട റോഹിംഗ്യൻ അഭയാർത്ഥികളെ സഹായിക്കുന്നതും മതമാണ് എന്ന് ഓർമ്മപ്പെടുത്തിയപ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ ഭക്ഷത്ത് പിടിച്ചിട്ട് വരാൻ പോലും പള്ളിയുടെ പുറത്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞു.